Praise the Lord. ജെയിംസ് ഒന്നിന്റെ 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി വിജയം ഭരിച്ചു ജീവകിരീടം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പരീക്ഷ എഴുതാതെ നമുക്ക് ഒരു സ്ഥലത്തും വിജയം ഇല്ല. സ്കൂളുകളിലായാലും കോളേജിലായാലും നമ്മുടെ ഏതൊരു ജീവിത മേഖലയിലായാലും നമ്മൾ പരീക്ഷ കടന്നു പോയതിനു ശേഷം മാത്രമേ നമുക്ക് വിജയം ഉറപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെറിയ പ്രായം തൊട്ട് ഒരു സ്കൂളിൽ ചേരണമെങ്കിൽ പോലും ഒരു LKG UKG അഡ്മിഷന് പോലും ഇന്ന് പരീക്ഷകളുണ്ട്. പരീക്ഷകൾ പാസ്സായതിന് ശേഷം മാത്രമാണ് നമുക്ക് അവിടെ അഡ്മിഷൻ പോലും ലഭിക്കുക. പിന്നെ നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴെല്ലാം നമ്മൾ പരീക്ഷകളിൽ കൂടി കടന്നുപോയിട്ടാണ് നമ്മൾ വിജയം പ്രാപിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ജോലി വേണമെങ്കിലും നമ്മൾ എത്രയോ ഇന്റർവ്യൂകൾ കൂടി കടന്നു പോകണം. അതിൽ മികച്ചവർക്ക് മാത്രമാണ് വിജയം ലഭിക്കുക. കൂടുതൽ മികവ് കാണിക്കുന്നവർക്ക് കൂടുതൽ നല്ല പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പരീക്ഷണങ്ങളും പരീക്ഷകളും ഉണ്ടാവുക. പരീക്ഷ ഇല്ലാതെ നമ്മൾക്ക് ജീവകിരീടം പ്രാപിക്കാൻ സാധിക്കുകയില്ല. നോക്കുക, ബൈബിളിൽ ജോസഫ്, ജോബ്, അബ്രഹാം, ദാവീദ് എല്ലാവരും പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയവരാണ്. പരീക്ഷകൾ ജയിച്ച് നല്ല സമ്മാനം നേടി ജീവകിരീടം പ്രാപിച്ചവരാണ് ഇവരെല്ലാവരും. അപ്പോൾ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ ചോദിക്കരുത്. നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന നീതിമാന്മാർ എങ്ങനെ അതിനെ തരണം ചെയ്തു അതുപോലെ നമ്മൾ തരണം ചെയ്യണം. പരീക്ഷ ഒന്നുമില്ലാത്തവർക്കൊന്നും ലഭിക്കില്ല. പരീക്ഷയിൽ ജയിക്കാത്തവർക്കും ഒന്നും ലഭിക്കില്ല. പരീക്ഷണങ്ങളിൽ കടന്നു പോയിട്ട് ദൈവം ഇത് അനുവദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ കൂടി കടന്നു പോവുക. ജോബിനെ നോക്കുക. ജോബിനെ ദൈവം നീതിമാനായി കണക്കാക്കിയ ഒരു വ്യക്തിയായിരുന്നു. നിഷ്കളങ്കരും നീതിമാനും ദോഷം വിട്ടകലുന്നവരും എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയാണ് ജോബ്. എന്നിട്ട് ജോബിന് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകേണ്ടതായി വന്നു. എന്നിട്ടും ജോബ് ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ജോബിനെല്ലാം നഷ്ടമായി. ജോബിന് ബന്ധുക്കൾ നഷ്ടമായി. ജോബിനെ കൂട്ടുകാർ കുറ്റം പറഞ്ഞു. എന്നിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചു. അപ്പോൾ ദൈവം അനുവദിക്കുമ്പോൾ ദൈവം ഒരു കാര്യം കൂടി ആ സമയത്ത് നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കും. നമുക്ക് വിശ്വാസമുണ്ടോ? ദൈവം സർവശക്തനാണെന്നും ദൈവം എല്ലാത്തിനും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നും നമുക്ക് വിശ്വാസമുണ്ടോ? അതും കൂടെ ദൈവം ആ സമയത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. ഇത് നമുക്ക് ജീവകിരീടം, ഒരു സമ്മാനം ലഭിക്കാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ വരുന്നത്. അതിൽ ജയിക്കുമ്പോൾ സമ്മാനം ഉറപ്പാണ്. ജയിക്കുന്നവർക്ക് മാത്രമാണ് സമ്മാനം. ജോബിനെയും ജോസഫിനെയും അബ്രഹാമിനെയും ഒക്കെ നമ്മൾ ഇന്നും അറിയുന്നു. എന്നാൽ അവരുടെ അയലത്തുകാരെയോ അവരുടെ സ്വന്തക്കാരെയോ ആരെയും നമുക്കറിഞ്ഞുകൂടാ. പരീക്ഷയിൽ ജയിക്കുന്നവരെ ലോകമറിയും ദൈവവും അറിയും. ദൈവം ജീവകിരീടം അവർക്ക് വെച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ആ വിശ്വാസം നമുക്കെന്നും വേണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.